ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഡി സിനിമാസ് ഭൂമി കയ്യേറിയെങ്കിൽ തിരിച്ചു പിടിക്കുമെന്ന് റവന്യൂ മന്ത്രി. തെറ്റായ റിപ്പോർട്ടാണ് ഉദ്യോഗസ്ഥർ നൽകിയതെങ്കിൽ നടപടിയുണ്ടാകും. കയ്യേറ്റം സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെടുക്കുമെന്നും ഇ ചന്ദ്രശേഖരൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അല്ല, കയ്യേറ്റമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കും, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ആ ഭൂമി എന്താണ്, ഏത് രീതിയിലാണ് സർക്കാരിൽ നിക്ഷിപ്തമാവുന്നത് എന്നത് സംബന്ധിച്ച് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലെ ഒരു പ്രാഥമിക റിപ്പോർട്ട് അദ്ദേഹം അയച്ചിട്ടുണ്ട്. എന്നാൽ ബാക്കി തുടർന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ലഭ്യമാകുന്ന ഉറക്കം അതിൽ നടപടി. പ്രാഥമിക റിപ്പോർട്ടിൽ എന്താ? പ്രാഥമിക റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചത് ഈ ഭൂമി എങ്ങനെയൊക്കെയുള്ളതാണ്, ഒരു എസ്റ്റേറ്റ് എന്ന് പറയുന്നത് രാജകുടുംബത്തിൻ്റെ എസ്റ്റേറ്റ് എന്ന രീതിയിലൊക്കെ ഉണ്ടായിരുന്ന ഭൂമിയാണ്. ആ ഭൂമി എങ്ങനെ വരുമ്പോൾ 56-നെ തുടർന്നത് ഗവൺമെൻറ്റിലേക്ക് വരുന്നതിൻ്റെ ഒരു കാര്യമുണ്ട് കേരള രൂപീകരണത്തോടെ. അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തുറ ആസ്ഥാനമായിട്ടുള്ള രാജകുടുംബത്തിൻ്റെതായ ഒരു ട്രസ്റ്റുണ്ട്, ആ ട്രസ്റ്റിൽ നിക്ഷിപ്തമായ ഭൂമിയാണെന്ന് പറയുന്നു. ആ ഭൂമിയാണെങ്കിൽ തന്നെ അതിൽ നിന്ന് മിച്ച ഭൂമിയുള്ള ഭൂമി എടുക്കുന്ന കൂട്ടത്തിൽ ഇത് പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു. അപ്പോൾ അങ്ങനെ തുടങ്ങിയ കുറേ പ്രശ്നങ്ങളെ പരിശോധിക്കുന്നത് കൊണ്ടാണ് ഇത് കുറച്ച് സാവകാശം പിടിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാവും ഈ കാര്യത്തിൽ? അല്ല, ഈ കാര്യത്തിൽ ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥർ ആരാണ്, എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്തണമെങ്കിൽ ഇതിൻ്റെ നിജസ്ഥിതി ഇപ്പോൾ ബോധ്യപ്പെടണം. നിജസ്ഥിതി ബോധ്യപ്പെടുന്ന മുറക്ക് തീർച്ചയായിട്ടും അങ്ങനെ തെറ്റായ രീതിയിലുള്ള റിപ്പോർട്ടാണ് നൽകിയെങ്കിൽ എന്തുകൊണ്ടാണെന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണം കൂടി തീർച്ചയായിട്ടും നടത്തും.